Hi friends, welcome back to my channel. In the Vandatalad, Nala Radiboli snack in a recipe itane. This snack item, Verde, Ricumboke, Corican, Baja, Nala taste itala recipe anite, Kutil Coke and Daki Kodakanaga, with Kutirista or Jayum, Ulakingum chicken, vegetana, number the shaded canada, per video skip here the Kana channel, the very subscribe here the Verundangle, Niki Chalista, one angle on the subscribe age, support here, Nitathinde code, yellow bell like yellow, all in the proceed. அப்ப நமக்கு நேர ரெசிபியிலோட்டு போவா அப்ப அதின் வேண்டிட்டு ஒரு மிக்சியில ചെറിയ ஜார் எடுத்துட்டேன் இனி இதிலோட்டு ஒரு மீடியம் சைஸ்ல உருளைக்கிழங்கு புழிஞ்சிட்டு சேர்த்து எடுக்கம் உப்பு இட்டு வேவிச்செடுத்ததാണ് அப்ப ചെറുதானെങ്കിലും ஒரு ரெண்டு எண்ணெய் சேர்த்து எடுக்கம் இனி இதிலேக்கு ஒரு கால் கப்போளம் போன்லெஸ் chicken ആണ് சேர்த்து எடுக்கின்றது chicken வேவிச்சிட்ட இல்ல பச்சை எண்ணெய் ആണ് சேர்த்துட்டுள்ளது ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ മുളകുപൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഒരുമിച്ച് പേസ്റ്റ് ആക്കിയത് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടി പോവണ്ട് പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഒട്ടും കട്ടയില്ലാതെ അരച്ചെടുക്കണം അപ്പൊ ഇതാ ഇത് ഇവിടെ നന്നായിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനേ ഇനി ഇതും ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ വെള്ളമൊന്നും ഒട്ടും ചേർക്കേണ്ടതില്ല നമ്മുടെ ഈ ബാറ്റർ ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഒത്തിരി ലൂസല്ല കുറച്ച് ടൈറ്റും ആണ് ഇനി ഇതിനെ ഒരു പൈപ്പിൻ ബാഗിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ പൈപ്പിൻ ബാഗ് ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിനുവേണ്ടി ഒരു പാനിൽ നന്നായിട്ട് ഓയിൽ ചൂടായ ശേഷം ഇത് ഇങ്ങനെ ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിൽ ഒരു നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിനൊരു ഷേപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നോസിൽ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് തന്നെ ചെയ്തെടുക്കാം അപ്പം ഇതാകുമ്പോൾ കാണാൻ ചെറിയൊരു ഭംഗിയുണ്ടാവും അപ്പം അതിനുവേണ്ടി ചെയ്തതാണ് ഇതിങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് പെട്ടെന്ന് കളർ മാറും പിന്നെ അതിൻ്റെ ഉൾവശം നന്നായിട്ട് വെന്തിയിട്ടില്ല അപ്പം അത് നോക്കിയിട്ട് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം അപ്പം ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടും കുറക്കൊക്കെ ചെയ്യാം എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും ഫ്രൈ ആക്കിയെടുക്കാം അപ്പം അത് ഞാനിത് മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക